ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2001 ദിലീപ്, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയൊരു പ്രധാന റോളുകളിലെത്തിയ പ്രേക്ഷകരെ ഇന്നും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ പറക്കം തളിക എന്ന സിനിമ. ചിത്രത്തിന് രണ്ടാം ഭാഗം വരുന്നുവെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഏകദേശം 6 വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്ന് സിനിമ സംവിധാനം ചെയ്ത താഹ തന്നെയാണ് ഇന്നും സിനിമ സംവിധാനം ചെയ്യാനായിട്ടിരിക്കുന്നത്. എന്നാൽ രണ്ടാം ഭാഗത്തിലെ ചില മാറ്റങ്ങളുണ്ട്. ദിലീപും ഹരിശ്രീ അശോകനുമല്ല പ്രധാന റോളുകളിൽ എത്തുന്നത്, പകരം ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ് തുടങ്ങിയവരാണ് ഈ പറക്കം തളിക രണ്ടാം ഭാഗത്തിൽ വരുന്നത്. ഈ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപശ്ചാത്തലം ഒരു താമരാശൻ പിള്ളയുടെ വസ്തു തന്നെയാണ്. ഹരിശ്രീ അശോകൻ ഗസ്റ്റ് റോളിൽ എത്തുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കാനായിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ വിധി എന്താകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായം എന്താ? അടുത്തൊരു അപ്ഡേറ്റ്, നാളെ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് 2018 പുറത്തു വന്ന ടൊവിനോ തോമസ് നായകനെത്തിയ അബിയുടെ കഥ അനുവിൻ്റെയും എന്ന സിനിമ. അധികം പ്രേക്ഷകർ കാത്തിരിക്കാത്ത എന്നാൽ ഇനിയും പ്രേക്ഷകർ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ടൊവിനോ തോമസിൻ്റെ അബിയുടെ കഥ അനുവിൻ്റെയും എന്ന സിനിമ. ചിത്രം കാണാൻ താല്പര്യമുള്ളവർ ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയിട്ട് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. നാളെ ഉച്ച കഴിഞ്ഞായിരിക്കും നീ സ്ട്രീം ആപ്പിലൂടെ മലയാളം തമിഴ് ലാംഗ്വേജുകളിൽ ചിത്രം ലഭ്യമാകുക. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുകയാണോ? എന്താണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മലയാളത്തിൽ നിന്നും അടുത്തതായിട്ട് വരാനായിട്ടിരിക്കുന്ന കൃഷ്ണ ശങ്കർ, അജു വർഗീസ്, ഷൈൻ ടോം ചാക്കോ, ദുർഗാ കൃഷ്ണ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയാണ് കുടുക്ക് 2025 എന്ന സിനിമ. ചിത്രത്തിലെ പുതിയൊരു ഗാനം ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് യൂട്യൂബിൽ കണ്ടു നോക്കുക. അടുത്തൊരു അപ്ഡേറ്റ്, മലയാളത്തിൽ നിന്നുള്ള അടുത്തൊരു സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. രമേഷ് പിഷാരടി, ഇന്ദ്രൻസ്, വിനു മോഹൻ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന തീ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. എ വണ്ടർഫുൾ റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ എന്നൊരു ടാഗ് ലൈനോട് കൂടിയാണ് തീ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ്, മമ്മൂക്ക നായകനെത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ്. സംവിധായകൻ തന്നെ ഏറ്റവും പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ്. മമ്മൂക്കിയും അതോടൊപ്പം തന്നെ നയൻതാരയും ഭാസ്കർ ദ റാസ്കല് പുതിയ നിയമം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വീണ്ടും ഒരുമിക്കുകയാണ്. ഇരുവരെയും ഒന്നിപ്പിച്ച് പുതിയതായിട്ട് സിനിമയെടുക്കാനായിട്ടിരിക്കുന്നത് പവർ സ്റ്റാർ എന്ന സിനിമയ്ക്ക് ശേഷം സിനിമയെടുക്കാനായിട്ടിരിക്കുന്നത് ഒമർ ലുലുവാണ്. ഇക്കാര്യം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. ചിത്രത്തിന് സംഗീതമൊരുക്കാനായിട്ട് തമിഴിലെ തന്നെ മികച്ച സംവിധായകരിൽ ഒരാളായ അനിരുദ്ധിനെ കൊണ്ടുവരണം എന്നതാണ് തൻ്റെ സ്വപ്നമെന്ന് കൂടിയാണ് ഒമർ ലുലു അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒമർ ലുലുവിൻ്റെ ഡ്രീം പ്രൊജക്റ്റ് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. നമുക്ക് കാത്തിരിക്കാം മമ്മൂക്ക ഒമർ ലുലു കോംബോ ഒരുമിക്കുന്നതിനായിട്ടും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ വാർത്തകൾ കേട്ടും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വാർത്തകൾ കേട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.